പൊങ്കസാണ് ഭാരതത്തിൽ നൃത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കത്ത് വെച്ച സാന്ത്വനം ഈ പാട്ടൊക്കെ ഭയങ്കര രസമാണ്. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ എടുത്താൽ കോൺഗ്രസിന്റെ ചരിത്രാതീത കാലം മുതൽ തമ്മിത്തല്ലാണ് ഇവരുടെ മുഖമുദ്ര. തമ്മിത്തല്ലെന്ന് വെച്ചാല് തമ്മിത്തല്ല് അത് തന്നെ. അന്ന് ഐസെഡ് ഒക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ പല ആളുകളും പിരിഞ്ഞ് പുതിയ പാർട്ടികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ പേരിനൊപ്പം കേരള ചേർന്ന ഐസെഡ് വരെ അക്കങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിൽ തന്നെ ഐയും ഒക്കെ ഉണ്ടാകുന്നു. ആ ഐ ഉദ്ദേശിച്ച് എന്ന് പറയുന്ന സംവിധാനം വരെ ഇപ്പൊ ഉണ്ടാക്കി കോൺഗ്രസിന്റെ സംഭാവനകൾ എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് പുതുപ്പള്ളി എലക്ഷൻ വരുന്നത്. പുതുപ്പള്ളി ഇലക്ഷനിൽ നല്ലൊരു വിജയം ഒക്കെ നേടി ഇങ്ങോട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ KPCC പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയും വാർത്താ സമ്മേളനം വരുന്നത്. വാർത്താ സമ്മേളനം വരുന്നത് ഭയങ്കര രസകരമാണ്. അന്ന് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ ഈ വിഷ്വൽസ് ഒന്നും ആദ്യം കണ്ടില്ല. അന്ന് നമ്മൾ തന്നെ KPCC പ്രസിഡന്റ് കത്തിച്ച് ഡയലോഗ് അടിക്കുന്നു, ഇപ്പോഴത്തെ വീഡിയോ സതീശിക്കുന്നു. ഞാൻ ഒന്നും പറയുന്നില്ല, എല്ലാം KPCC പ്രസിഡന്റ് വന്നോളൂന്ന് പറയുന്നു. അന്നേ നമുക്ക് സംശയം തോന്നിയായിരുന്നു. നമുക്ക് വിശ്വല് കാണാം. സതീശൻ മൈക്ക് ഫുള്ളായി കൈക്കലാക്കി. അപ്പോൾ സുധാകരൻ, ഞാൻ തുടങ്ങും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങണ്ട? KPCC പ്രസിഡന്റ് എന്നൊക്കെ ഞാൻ തുടങ്ങി വെച്ചോളാം, നിങ്ങൾ പറഞ്ഞോളൂ. ആ വേണ്ടെന്നേ എന്ന് സതീശൻ. ഞാൻ പറഞ്ഞിട്ട് തുടങ്ങണ്ട? KPCC പ്രസിഡന്റ് എന്നൊക്കെ ഞാൻ തുടങ്ങി വെച്ചോളാം, നിങ്ങൾ പറഞ്ഞോളൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. സുല്ലു സുല്ലു സാറ് കേറിക്കോ. കഷ്ടമുണ്ട്, പാവം കെഞ്ചുന്നത് കേട്ടില്ലേ. ലോക്കൽ ക്ലബ്ബ് പ്രസിഡന്റിന് വരെ ഇതിലും വില കാണും നാട്ടിൽ. ഇനിയാണ് ക്ലൈമാക്സ്. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടോ? പ്രസിഡന്റ് പറഞ്ഞല്ലോ, അത് തന്നെ പറയാനല്ലോ എനിക്ക് വ്യത്യാസം പറഞ്ഞല്ലോ. പ്രസിഡന്റ് പറഞ്ഞല്ലോ എല്ലാ കാര്യവും പറഞ്ഞല്ലോ. പ്രസിഡന്റ് പറഞ്ഞ എല്ലാ കാര്യവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പ്രസിഡന്റ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞു, ഞങ്ങൾ അതിന് മുമ്പ് അടി കൂടിയിരുന്നു, അതിനുശേഷം അത് കൂടിയില്ല, അങ്ങനെ എൻ്റെ സൗണ്ട് ശരിയല്ലായിരുന്നു എന്നൊക്കെയാണ് VD സതീശൻ ന്യായങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇതൊരു ശരിയായ കാര്യമാണോ? ഒരു ഐക്യമില്ലാത്ത ഒരാളെ നമ്മൾ ജനങ്ങളെങ്ങനെ ജയിപ്പിക്കും? ജനങ്ങൾ വോട്ട് കുത്താൻ പോകുമ്പോൾ ഇത് മുന്നിൽ വരുത്തില്ലേ? ഇവരിത് ചിന്തിക്കണ്ടേ? ക്യാമറയ്ക്ക് പിന്നിലടിയാ, ക്യാമറയ്ക്ക് മുന്നിലെങ്കിലും ഒന്ന് ചിരിച്ചുകൂടെ? പ്രതിഫലമില്ലാത്തൊക്കെ ഇഷ്ടംപോലെ തമ്മിത്തല്ലുണ്ട്, LDF അടിയുണ്ട് എന്ന് വെച്ചിട്ട് അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് നന്നായിട്ട് ചിരിച്ച് അഭിനയിക്കുന്നില്ലേ? BJP കാര്യം പിന്നെ നമ്മൾ പറയണ്ട, പടക്കട്ടെ. അപ്പോൾ ഇവർ നല്ലൊരു വിജയമൊക്കെ വിജയിച്ചിട്ട് അതൊന്ന് പ്ലാൻ ചെയ്യണ്ടേ. ഇവിടെ VD സതീശൻ ഇരുന്നിട്ട് ഞാൻ ഇപ്പോൾ പൊളിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ KPCC പ്രസിഡന്റ് വരുന്നു. ശരിക്കും KPCC പ്രസിഡന്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് ബാക്കി അങ്ങേക്ക് പറഞ്ഞാൽ പോരെ. പ്രതിപക്ഷ നേതാവെ, ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ആൾ, അതിൻ്റെ താഴെ പ്രതിപക്ഷ നേതാവ് വരത്തുള്ളൂ. ഇപ്പോൾ CPMന്റെ ഏറ്റവും വലിയ ആൾ പിണറായി വിജയൻ അനൌദ്യോഗികമായിട്ടാണെങ്കിലും തത്വത്തിൽ നമ്മുടെ മാഷാണ്, ഗോവിന്ദൻ മാഷാണ് മെയിൻ. അതിൻ്റെ താഴെ പിണറായി വിജയന് സ്ഥാനമുള്ളൂ മുഖ്യമന്ത്രി നിലയിൽ. പിന്നെ പുള്ളിയും PV അങ്ങൊക്കെയാണ്, അത് വേറെ. അപ്പോ ഇപ്പോ ഇവിടെ മാഷ് വരുമ്പോ മാഷ് സംസാരിക്കണം, പിണറായി വിജയൻ അല്ല സംസാരിക്കണ്ടേ. അങ്ങനെ പ്രോട്ടോകോൾ ഉണ്ട്. അത് കോൺഗ്രസ് ഇപ്പൊ ഇവർ രണ്ടുകൂടെ അങ്ങോട്ട് മാറി കയറിയപ്പോ ഞങ്ങളിപ്പോ സെമി കേരളൊക്കെ ആക്കുമെന്ന് പറഞ്ഞിട്ട് കേരളം ആയില്ല, സെമി ആയിട്ട് സാവോലും ആയില്ല. ഈ തമ്മിത്തല്ല് ക്യാമറയ്ക്ക് ഉന്നയിച്ച് ഇവരെന്തെങ്കിലും ജയിക്കൂ? വോട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും വോട്ട് ചെയ്യൂ? ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വരുന്നു, കോൺഗ്രസ് വിചാരിക്കുന്ന വണ്ടി 2019 കിട്ടിയല്ലോ. അതുപോലെ അഹിംസായിട്ട് അങ്ങ് മറ്റേ വികാരം തല്ല തരംഗം കൊണ്ട് അങ്ങ് കയറുമെന്നാ തേങ്ങാ പോലെയാ. ഇന്ന് നമ്മുടെ കൺവീനർ LDF കൺവീനർ ജയരാജെങ്കിലിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ പുതിയ മണ്ഡലം പ്രചരണ യാത്രയൊക്കെ നടത്തി പൊളിക്കാൻ പോവാണ്. അതുപോലെ തന്നെ എന്തുമ്പോ അതുപോലെ തന്നെ ബൂത്ത് തലങ്ങൾ വിട്ട് പ്രവർത്തനങ്ങൾ അവർ തുടങ്ങും. അവർ മറ്റേ എണ്ണയിട്ട് എന്തം പോലെ ചലിക്കും, അവർക്ക് പിടിവാളുള്ള എല്ലാ സ്ഥലവും പിടിച്ചു കയറും. എന്റെ ഒരു ഇതില് ഇവന്മാർ പഠിക്കണം.
കേരളത്തിലെ 20 സീറ്റ് പോകത്തില്ല. എന്താന്ന് വെച്ചാൽ ലീഗിന്റെ കുറെ കുത്തക സീറ്റുകളുണ്ട്, അതൊരിക്കലും അവർക്ക് ചലിക്കത്തില്ല. വേറെ സത്യം. പിന്നാണെങ്കിൽ വേണമെങ്കിൽ അല്ലാതെ കോൺഗ്രസിന്റെ സീറ്റൊക്കെ പോകും. ഇങ്ങനെ സമയത്ത് അല്ലാതെങ്കിൽ പോകും. ഇപ്പൊ തന്നെ ആൾക്കൊക്കെ മത്സരിക്കാൻ ഇതില്ലെന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞ ഘട്ടം രാഹുൽ ഗാന്ധി എന്നു, പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ഇവിടുന്നു ആവുന്നു, അങ്ങനെയൊക്കെ ഒരു ധാരണ ഓർത്താണ് ഇവര് ജയിച്ചത്. പിന്നെ ശബരിമല വിഷയം കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇവന്മാർക്ക് തമ്മിത്തല്ല് കാരണം ഇടതുവശത്തിന് അനുകൂലമാവും. പിന്നെ ഇവിടുന്ന് ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും അവിടെ പോയിട്ട് ബി ജെ പി വിരുദ്ധ മുന്നണി സഖ്യം തന്നെ ആണല്ലോ ആണല്ലോ. അപ്പൊ ഇതിൽ ആര് ജയിച്ചാലും സാധാരണ ജനങ്ങൾക്കൊക്കെ ഒരുപോലെ നല്ലത് ചെയ്യുന്നവര് നല്ലത് ചെയ്യും, നല്ലത് ചെയ്യാത്തവര് ചെയ്യത്തില്ല. ഇതൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം. എന്നാലും എൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ, നിങ്ങൾ തമ്മിൽ തല്ലുന്ന നിർത്തി നിങ്ങൾക്ക് കൊള്ളാം.